ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് വേർഡ്സ്. ഇന്ന് ഞാൻ റീസെൻ്റ്ലി വായിച്ച ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയാനാണ് വിചാരിക്കുന്നത്. ത്രില്ലർ ഇഷ്ടപ്പെടുന്ന വായനക്കാരുടെ ഒരു ഫേവറേറ്റ് ബുക്കായിരിക്കും ലാജോ ജോസിൻ്റെ കോഫി ഹൗസ്. അദ്ദേഹത്തിൻ്റെ തന്നെ സെയിം ജേണലിൽ വരുന്ന മറ്റൊരു ബുക്കാണ് ഹൈഡ്രേഞ്ചിയ. ആക്ച്വലി കോഫി ഹൗസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ തന്നെയാണ് ഹൈഡ്രേഞ്ചിയ ആരംഭിക്കുന്നത്. ക്രൈം ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ് ഹൈഡ്രേഞ്ചിയ. ശരിക്കും നമ്മളെ ഒറ്റയിരുപ്പിൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ടേൺസ് ആൻഡ് ട്വിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. 2018 ഏപ്രിലാണ് കോഫി ഹൗസ് പ്രസിദ്ധീകരിക്കുന്നത്. ദുരൂഹമായ ഒരു കോഫി ഹൗസ് കൊലപാതകത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബെഞ്ചമിന് വേണ്ടി പത്രപ്രവർത്തകയായ എസ്തർ നടത്തുന്ന ഉദ്വേഗഭരിതമായ കുറ്റാന്വേഷണമാണ് കോഫി ഹൗസ് എന്ന ത്രില്ലർ നോവൽ. ഈ എസ്തർ ഇമ്മാനുവലിനെ സ്നേഹിക്കുന്നവർക്ക് എന്നോണം ഒരു തുടർ കഥ പോലെയാണ് 2019 ഏപ്രിലിൽ ഹൈഡ്രേഞ്ചിയ പ്രസിദ്ധീകരിക്കുന്നത്. കോട്ടയം പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് വന്ന ഒരു വീഡിയോ ക്ലിപ്പ് സൈബർ സെൽ വീക്ഷിച്ചു. ഏതോ ഒരു സ്ത്രീ തൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, ടി വി കാണുന്നു, ആരോ വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്തതുപോലെ ദൃശ്യങ്ങൾ. പിറ്റേന്ന് ആ സ്ത്രീ സ്വന്തം കിടപ്പ് മുറിയിൽ കൊല്ലപ്പെട്ട് കിടന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചത് കൊലപാതകം നടന്ന കിടപ്പ് മുറിയാണ്. ആ മുറി ആകെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കത്തിത്തീർന്ന വലിയ മെഴുകുതിരികൾ മേശപ്പുറത്ത് കാണപ്പെട്ടു. രക്തം പുരണ്ട കിടക്ക വിരി മൂലയിൽ വാതിൽക്കൽ തൊട്ട് കിടക്ക വരെയും കിടക്കയിലും പൂക്കൾ കാണപ്പെട്ടു. പിങ്ക് ഹൈഡ്രേഞ്ചിയ പൂക്കൾ. ഇതാണ് നോവലിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ശേഷം സെയിം പാറ്റേണിൽ സ്ത്രീകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഒരു ക്ലൂ പോലും അവശേഷിപ്പിക്കാതെ ക്ലീനായി നടന്ന കൊലപാതകങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ വെല്ലുവിളിക്കുന്ന പോലെയായി. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥയായ ഷാരോൺ തോമസിനെ. അങ്ങനെയിരിക്കെ അലി ഇമ്രാൻ എന്ന എക്സ് പോലീസ് ഓഫീസർ അതിവിദഗ്ധമായി കുറച്ച് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെല്ലാം ഒന്നിച്ചു ചേർത്ത് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. എസ്തറിനെയും തൻ്റെ ടീമിലേക്ക് ക്ഷണിക്കുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത്. ശേഷം നമ്മളെ എല്ലാവരെയും ആകാംക്ഷയുടെയും ആവേശത്തിൻ്റെയും മുൾമുനയിൽ നിർത്തുന്നതാണ് നോവലിലെ ഓരോ സന്ദർഭങ്ങളും. അലി ഇമ്രാൻ ആൻഡ് അസോസിയേഷനും എസ്തറും ഷാരോൺ തോമസും കൂടി ഒന്നിച്ച് നടത്തുന്ന ഈ കേസിൽ ഞെട്ടിപ്പിക്കുന്ന ക്ലൂകളും എവിഡൻസസും കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും കൊലപാതകങ്ങൾ നടത്തുകയും പിടികൊടുക്കാതെ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന കൊലപാതകയിലേക്കുള്ള അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ നമ്മളെയും ഏറെ ചിന്തിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എസ്തറിലൂടെയും അവളുടെ സുഹൃത്തും മാധ്യമപ്രവർത്തകയുമായ അപർണയിലൂടെയും ലാജോ ജോസ് കാണിച്ചു തരുന്നുണ്ട്. അവസാനം നമ്മുടെ കില്ലറിലേക്ക് അന്വേഷണം എത്തുന്നതും കില്ലറിനെ പിടിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വഴിയിലൂടെയാണ് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും കില്ലറിനെ കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതാണ് കില്ലർ എന്നത്. അതുതന്നെയാണ് ഈ നോവലിൻ്റെ വിജയം എന്ന് പറയുന്നതും. ഓക്കെ, ഞാൻ അധികമൊന്നും പറഞ്ഞു നീട്ടി നമ്മുടെ നോവലിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ക്രൈം ത്രില്ലർ ജാണർ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബിഗ് താങ്ക്സ് ആൻഡ് ബൈ ബൈ.